Audio Jungle. നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡോഡ്ജിന്റെ ഒരു വിന്റേജ് കാറാണ്. വിന്റേജ് കാർ എന്ന് മാത്രം പറഞ്ഞാൽ പറയും, ഈ റേഡിയോ കാണുന്ന ഒരുവിധം വാഹനപ്രേമികൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഇത് ഡോഡ്ജിന്റെ സ്റ്റേഷൻ വാഗൺ ആണ്. സ്റ്റേഷൻ വാഗൺ എന്താണെന്നുള്ള വഴിയെ പറഞ്ഞുതരാം. അതിനുമ്പ് ഈ ഒരു കാറിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1963 ആണ്. അത് മാത്രമല്ല, ഈ ഒരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് നോക്കുന്ന സമയത്ത് MYB എന്ന് കാണാം. MYB എന്ന് പറയുന്നത് മൈസൂർ രജിസ്റ്റേർഡ് വാഹനങ്ങളാണ്. ഇപ്പൊ മൈസൂർ വിന്റേജ് കാർസിന്റെ കളക്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് MYB എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് കാണാവുന്ന ഒരു കാര്യമാണ്. മറ്റു RC ഡീറ്റെയിൽസിലേക്ക് എത്തി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു വാഹനം ഇപ്പോഴും ഫസ്റ്റ് ഓണറിന്റെ പേരിലാണെന്നുള്ളതാണ്. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുന്ന സമയത്തും അത്രത്തോളം മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തു കാണിക്കുന്നുണ്ട്. ഇന്റീരിയറിലാണെങ്കിലും എക്സ്റ്റീരിയറിലാണെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് വാഹനം എല്ലാ തരത്തിലും പെർഫെക്റ്റ് ഷോറൂം കണ്ടീഷൻ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു വാഹനം വളരെ അവിചാരിതമായി മൈസൂർ വെച്ചാണ് ഞാൻ കണ്ടത്. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു വാഹനം റണ്ണിംഗ് കണ്ടീഷനിലാണെന്നുള്ളത് മനസ്സിലായി. മൈസൂരിലുള്ള പൂജാരി ഫിഷ് ലാൻഡ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് കാർ പാർക്കിങ്ങിലാണ് ഈ ഒരു വാഹനം വന്ന് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഡോഡ്ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡോഡ്ജ് 1960 കാലഘട്ടങ്ങളിൽ ലൈറ്റ് വെയ്റ്റ് വാഹനങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ഇന്റേണലായിട്ട് ഇതിന് മുമ്പ് ഉണ്ടാക്കിയ വാഹനങ്ങളിൽ കുറച്ച് മാറ്റങ്ങളെല്ലാം വരുത്തി. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ എൻറ്റയർ ബോഡി തിൻ സ്റ്റീൽ ഗേജിലാക്കി. ലോവർ ഫ്രണ്ട് ബോഡി സ്പ്ലാഷ് പാൻ ഹുഡ് ഹുഡ് സ്കൂട്സ് ഫ്രണ്ട് ഫെൻഡേഴ്സ് അടക്കം അലൂമിനിയം കോമ്പണൻസ് ആക്കി മാറ്റി. പിന്നീട് അവർ ബാറ്ററി ട്രങ്കിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലുള്ള വെയിറ്റ് ഒരുപാട് കുറഞ്ഞ് ബാക്കിലേക്ക് അത് മാറി എന്ന് തന്നെ പറയും. ഈ ഒരു വാഹനത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 6276 CC ആണ്. അത് മാത്രമല്ല, ഈ ഒരു വാഹനത്തിന്റെ പവർ എന്ന് പറയുന്നത് 330 BHP പവർ ആണ്. 4600 RPM കിട്ടുന്നത്. പഴയ കാർ ഡിസൈനുകളിൽ സ്റ്റേഷൻ വാഗൺ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഡിസൈൻ ടു ടേക്ക് എ ലഗേജ് ടു ആൻഡ് ഫ്രം ട്രെയിൻ സ്റ്റേഷൻ. അതുകൊണ്ടാണ് സ്റ്റേഷൻ വാഗൺ എന്നൊരു പേരിട്ടത്. അതായത് ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും ലഗേജ് എടുക്കാനും കൊണ്ടുപോകാനും ഉപയോഗിക്കുന്ന ഒരു വാഹനം, ഒരു പാസഞ്ചർ വാഹനം എന്നതിന്റെ ഒരു ഉദ്ദേശത്തിലാണ് അമേരിക്കയിൽ സ്റ്റേഷൻ വാഗൺ എന്നൊരു പേരിട്ടിരിക്കുന്നത്. ഈ ഒരു വിന്റേജ് കാറിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. അപ്പൊ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് രേഖപ്പെടുത്താനും മറക്കണം. നിങ്ങളുടെ ഏറ്റവും അടുത്ത വണ്ടി പ്രാന്തം ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ കൂടുതൽ വീഡിയോസ് കാണാൻ ഫോളോവേഴ്സ് ഓൺ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം.